வெச்சக்கணும் வெச்சக்கணும் ஹலோ ஃப்ரெண்ட்ஸ் புதிய ஒரு வீடியோலேக்கு எல்லாரும் സ്വാഗതം அப்போ இன்னத்தை வீடியோல நம்ம மெயினாயிட் செய்யാൻ உதேசிக்கின்றது இப்போ நம்ம அடுத்து ஒரு ஆப்பிரிக்கன் லவ் பேர்ட் அதின ஒரு கால் வந்துட்டு இங்க ஒடிஞ்சிட்டா உள்ளது அப்போ என்ன செய்ய ചെറുதிலே வந்துட்டு அதின எலி கடிச்சிட்டு அங்க கால் போயதாயிருந்து எனக்கு ஆ மெயில் அது ஒரு மெயில் பேர்ட் ஆன அது சும்மா கிட்டியதாம் அப்போ ஒத்திரி பேருக்குள்ள டவுட் ஆன ஈ கால் இல்லாத அல்லங்க அங்கவைகல்யம் உள்ள கிளிகள் ப்ரீட் ஆகுவோ என்னது ஒத்திரி பேருடைய ஒரு டவுட் ஆன அப்போ நம்ம ஈ கிளி പക്ഷേ நல்ல ரீதியில் ப்ரீட் ஆகுனுண்டு இடன எக்ஸ் எல்லாம் அதின் ஜோடி ஆயிட்டு இடன எக்ஸ் எல்லாம் வந்துட்டு ஃபெர்டைல் ஆகுனுண்டு அப்போ ஈ கால் இல்லாதுண்டங்க நல்ல ரீதியில் ப்ராப்பராய்ட்டு மேட்டிங் நடக்குதுண்டு அதுகொண்டான எல்லா எக்ஸும் ஃபெர்டைல் ஆகுனது அப்போ அதுகொண்டு அதினே பற்றியுள்ள குறச்சு காரியங்களான அல்ல ஆ கிளியை காணிச்சிட்டு ஒரு காரியம் இன்னத்தை வீடியோல காணிக்க அதுபோல தான் எக்ஸிண்ட் ஃபெர்டிலிட்டி எங்கே செக் செய்யும் ஃபெர்டிலிட்டின்னு பண்ணால் நமக்கு முட்டையாயிருக்கும் தான் அதில் குஞ்சாக அல்லது கருவாயோன்னு எங்கே செக் செய்யும்னு காரியம் அதுவும் பண்ணுதரா പിന്നെ നമുക്ക് വിൽക്കാനുള്ള കുറച്ച് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ഉണ്ട് മെയിനായിട്ട് സൺകൊണിയോർ ഇതാ എൻ്റെ തോളത്തിരുന്നാ ഈ കാത് കടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഈ ഗ്രേ പാരറ്റ് ഇത് പപ്പുമല്ല കേട്ടോ ഇതൊരു 3 മാസമോ കഴിഞ്ഞ ടൈംഡ് ആയിട്ടുള്ളൊരു ഗ്രേ പാരറ്റാണ് അപ്പോൾ സ്വന്തമായിട്ട് കഴിച്ചൊക്കെ തുടങ്ങിയ ആളാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ കഴിക്കുന്നുമുണ്ട് നമ്മളായിട്ട് നല്ല ഇണക്കമാണ് ആളിനെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓടി നമ്മുടെ അടുത്തേക്കൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും ഇത് വന്നിട്ട് ഈ ഗ്രേ പാരറ്റിന് വന്നിട്ട് ഒരു 3 മാസത്തോളം പ്രായമായി എൻ്റെ ഒരു വിങ്ങിൻ്റെ കളറും ഹെഡിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഇനി കണ്ടിട്ട് മെയിൽ ബേഡാവാനാണ് സാധ്യതയുള്ളത് പക്ഷേ ഭയങ്കര കമ്പനിയാണ് അതാണ് എന്തെങ്കിലും ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മളുമായിട്ട് ഇങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് അടുത്തിങ്ങനെ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ തുറന്നു വിട്ടാലൊക്കെ ഓടി നമ്മുടെ അടുത്തേക്കൊക്കെ വരും ഇനി കൊണ്ടുപോകുന്ന ആൾക്കാർക്കായാലും ഇവനെ ഫുഡൊക്കെ ഇനിയും അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡും വാങ്ങുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല രീതിയിലൊരു അറ്റാച്ച്മെൻറ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഗ്രേ പാരറ്റ് നമുക്ക് സെയിലിനുള്ളതാണ് ഇതിൻ്റെ എല്ലാം വില വന്നിട്ട് നമ്മുടെ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പല്ല ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിലേക്ക് കൂടെ ജോയിൻ ചെയ്തോളാം ഇതാ ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കയ്യിലുള്ള ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ പേറിൻ്റെ ഒരു ജോഡിയാണ് കേട്ടോ ഇവരെ ഞാൻ ഫ്ലൈറ്റ് കേജിനകത്തിട്ട് അവർ നാച്ചുറലി പേറ് സെറ്റായ ഒരു ബേർഡാണ് അതിൻ്റെ ആ ഒരു കാല് കണ്ടോ അതിൻ്റെ ഒരു കാല് വന്നിട്ട് ഒടിഞ്ഞിട്ടാണുള്ളത് കണ്ടോ ഒടിഞ്ഞ് പിന്നിലേക്കായിപ്പോയി ഈ കിളീനെ എനിക്കതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോൾ അവർ ഇട്ടിരുന്നതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതായിരുന്നു ഞാനും കൊണ്ടുവന്നൊരു ഫ്ലൈറ്റ് കേജിനകത്ത് വേറെയും കുറേ കിളികളുടെ കൂടെ ഇട്ടിരുന്നു നോക്കിയപ്പോൾ അതിൽ ഒരാളുമായിട്ട് അവൻ ജോഡി സെറ്റായി അവരവിടെ ഇരിക്കുവാണ് ഈ ബ്ലൂ പൈഡുമായിട്ട് ഒരു ജോഡിയും സെറ്റായി എന്നിട്ട് അവരിപ്പോൾ 2ാമത്തെ തവണയാണ് എഗ് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ അവർ എഗ് ചെയ്ത് അടയിരിക്കുവാണ് ഈ എഗ് ഫെർട്ടൈലാണോ എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ എഗ് ഫെർട്ടിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മുട്ടയിൽ കരുവായോ എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് ഇത്ര ദിവസമായി മുട്ടയിട്ട് 25 ദിവസമായി കുഞ്ഞ് വിരിഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞിട്ട് പലരും ഡൗട്ട്സ് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ആ മുട്ട നമ്മളത് കരുവായോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആ മുട്ട വേസ്റ്റ് ആണെങ്കിൽ എടുത്ത് കളയാനേ പറ്റും അപ്പോൾ അതിന് നമുക്ക് നോർമലി എഗ് കാൻഡിലർ എന്ന് പറഞ്ഞ തന്നെ ഒരു സാധനം വരുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല ഞാൻ നോർമലി ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ എഗ് ചെക്ക് ചെയ്യുക അപ്പോൾ അതിനാദ്യം ഫോൺ വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് മോഡിലാക്കുക അപ്പോൾ അതാകുമ്പോൾ ഇതിൽ നിന്ന് വേറെ റേഡിയേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മുട്ടയിലേക്ക് വരത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോൺ ആദ്യം ഫ്ലൈറ്റ് മോഡൽ അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡലാക്കുക മോഡലാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാം ക്യാമറ അടുത്തേക്കൊന്ന് എന്നിട്ട് ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എഗ്ഗിനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം കണ്ടോ ഇതിനകത്ത് റെഡ് കളറിലെ ഇത് കണ്ടോ ഇത് ഏകദേശം കുഞ്ഞായിക്കൊണ്ടിരിക്കുവാണ് വേറെ എഗ് കാണിച്ചു തരാം ഇതെല്ലാം ഇപ്പോൾ ഏകദേശം വിരിയാറായ മുട്ടകളാണ് കേട്ടോ അതാണ് നോക്കുക അകത്ത് നല്ല രീതിയിൽ കണ്ടോ ആ ഒരു വെയിൻസൊക്കെ അതിനകത്ത് ഫോം ആവുന്നത് നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്നിട്ട് കുറച്ചുകൂടെ റീസെൻ്റായിട്ടിട്ട എഗ്ഗാണ് അതാണ് നമുക്ക് ആ വെയിൻസൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ ബ്ലഡിൻ്റെ അംശം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഗ്സ് ഫെർട്ടൈലാണെന്ന് മനസ്സിലാക്കാം
നമുക്കിത് കുറച്ചുകൂടെ വിരിയാനാവുന്നതോറും ഇത് വന്നിട്ട് കുറേ കൂടെ നല്ല രീതിയിൽ കറുത്ത് വരുന്നുണ്ട് അയ്യക്ക്. അതായത് അതിനകത്ത് ഈ ഫുള്ളായിട്ട് ഒരു മാംസ കഷ്ണം പോലെ ഫോം ചെയ്യും. അതായത് കുഞ്ഞ് ചെറിയൊരു മാംസ കഷ്ണം പോലെ ഇരിക്കുന്നത് അവരതിനകത്ത് ഫോം ചെയ്യും. ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. എന്താ ഈ എഗ്ഗ് വന്നിട്ട് ഫെർട്ടൈൽ ആവാത്ത എഗ്ഗാണ്. അതായത് മുട്ട ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 15 ദിവസത്തോളമായി, എന്നിട്ട് അതിനകത്ത് ബ്ലഡിൻ്റെ ഫോർമേഷൻ ഒന്നും ആയിട്ടില്ല. അതായത് മേറ്റിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല, ഫെർട്ടൈൽ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ഒരു ഒന്നോ രണ്ടോ തവണ ആ ജോഡിയെ ഒന്ന് ഇതാക്കി നോക്കണം. ഇത് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോഡിയെ പിരിക്കുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ആ മെയിലിന് വന്നിട്ട് ഇൻഫെർട്ടൈൽ ആയിരിക്കും, അല്ലെങ്കിൽ മേറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടിനകത്തുള്ള പെർച്ചസ്, അതായത് അവർക്കിരിക്കാനുള്ള ഒരു കമ്പുകളൊക്കെ, അതൊക്കെ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കുക. അതായത് ചിലപ്പോൾ ആ കമ്പുകൾ കാരണം പ്രോപ്പറായിട്ട് മേറ്റിംഗ് നടക്കുന്നുണ്ടാവില്ല. അതുപോലെ നമുക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്, ഫെർട്ടിവിറ്റി പോലുള്ള സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻസ്, ഇതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ക്ലച്ചും നോക്കുക. അടുത്ത ഒന്നോ രണ്ടോ ക്ലച്ചും കൂടെ നോക്കിയിട്ട് നമുക്കത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ആ കിളികളെ നമ്മൾ പേര് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ, ഒരു പെയർ സൺകൊണിയോർ ഉണ്ട്. അപ്പോൾ ആ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡി എൻ എ വന്നിട്ട് മിസ്സിംഗ് ആണ്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പുള്ളി സൺകൊണിയോർ കുറയാനായിട്ട് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആളിനിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ബെഡ്റൂമിൻ്റെ സൈഡിലാണ് ഈ കേജിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് കാരണം ഈ കിളികളുടെ സൗണ്ട് കാരണം കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ അന്ന് ഞാൻ അവിടെ കിളി എടുക്കാൻ പോയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഒരു ബ്രീഡിംഗ് ബോക്സിനകത്തായിരുന്നു. നമ്മൾ കിളിയെ പിടിച്ചു കഴിഞ്ഞിട്ട് ബോക്സിനകത്ത് നോക്കിയപ്പോഴത്തേക്കും രണ്ട് എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ എഗ്ഗിനെ ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ കിളിയൊക്കെ വെച്ചു. എന്നിട്ട് കിളികളെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അവർ ഇനി എഗ്ഗ് കാരണം അതിൻ്റെ ഫീമെയിൽ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെയും ബൾജായിരിക്കുന്നത് കണ്ടു. അവൻ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേജിൽ വിട്ട് നെസ് ബോക്സ് വെച്ചപ്പോഴത്തേക്കും പിന്നെയും കയറി രണ്ട് മുട്ടയും കൂടെ ഇട്ടു. അപ്പോൾ എന്തായാലും അത് ബ്രീഡിംഗ് പെയറാണ്. ആ എഗ്ഗിനെ നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിന് എനിക്ക് വേറെ നമ്മുടെ ഗ്രീൻ ചീ കൊണിയറൊക്കെ ബ്രീഡിങ്ങിലിരിക്കുന്നുണ്ട്, അതിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പെയറിനെ കൊടുക്കുകയാണ്. ആ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 52,000 രൂപയാണ്. അപ്പോൾ അതായത് കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഞാനിപ്പോൾ അവരെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ പെയർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എഗ് ചെയ്ത കൺഫേം, അതായത് കുഞ്ഞെടുത്ത ഇതിന് മുമ്പ് ഒരു തവണ ഇതായി പുള്ളിക്ക് അതിൽ നിന്ന് കിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പെയറാണ്. ഈ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 52,000 രൂപയാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൺകൊണിയറിൻ്റെ പെയറാണ് കേട്ടോ. ഇത് ഫീമെയിലാണ്. ഇവർക്ക് രണ്ടുപേരും ഡി എൻ എ വന്നിട്ട് മിസ്സിംഗ് ആണ്. പഴയ ഡി എൻ എ ഒക്കെ മിസ്സായിട്ടുണ്ട്. ഇപ്പം ഡി എൻ എ കയ്യിലില്ല. ഇതെൻ്റെ മെയിൽ ബേർഡാണ്. കൺഫേം ബ്രീഡിംഗ് പെയറാണ്. എന്നുവെച്ചാൽ നമ്മുടെ അടുത്ത് വന്നിപ്പം ഇനിയും എഗ് ചെയ്ത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എഗ് ചെയ്തതിന് ശേഷം ഞാൻ എഗ് എടുത്ത് നമ്മൾ വേറൊരു കിളിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറൊരു കൂട്ടിലേക്ക് മാറ്റുമ്പോൾ ചില കിളിയൊക്കെ എഗ് ബൈൻഡിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ ശരിക്കും ഈ കിളിയെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ആ എഗ് കണ്ടില്ല. അപ്പോൾ അത് പിടിച്ചതിന് ശേഷമാണ് നോക്കിയപ്പോൾ എഗ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ നല്ല നേരത്തിന് ഇവിടെ വന്നതിന് ശേഷം അത് ബാക്കി എഗ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പെയർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 52,000 രൂപയാണ്. നമുക്ക് നേരത്തെ പണ്ടൊരു വീഡിയോയിൽ ഒരു യെല്ലോ പൈഡ് സൺകൊണിയറിനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സൺകൊണിയറിനെ ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോഴും നമുക്ക് പിന്നെയും യെല്ലോ പൈഡിൻ്റെ ഒരു രണ്ട് ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഒന്നിനെ ഇതുപോലെ ഇത്രയും ഫെതർ ആയിട്ടുള്ളൂ, മറ്റേ ഒന്നിന് ഫെതർ ആയിട്ടില്ല. അതിന് ഫെതർ ആയിട്ടേ മറ്റേതിനെ കൊടുക്കത്തുള്ളൂ. ഇത് നമുക്കിപ്പോൾ കൊടുക്കാൻ റെഡിയാണ്. ഫെതറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിന് ആ പുറത്തേക്ക് ആ പിൻ ഫെതേഴ്സ് പോലും വന്നില്ല. അങ്ങനത്തെ ഒരു വളരെ ചെറിയ ചിക്കാണ്. അപ്പോൾ അവരെ നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവന് വന്നിട്ട് പിൻ ഫെതേഴ്സൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ. ആ യെല്ലോ കളർ ഫെതേഴ്സ് വരുന്നുണ്ടോ. അതുപോലെ എൻ്റെ കാലിലൊക്കെ നമുക്ക് വൈറ്റ് കളർ നെയിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് നോർമലി പൈഡ് ചിക്കുകളെ മനസ്സിലാക്കാനെന്ന് വരുത്. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഈ വലിയ ഫ്ലൈറ്റ് ഫെതേഴ്സിലൊക്കെ യെല്ലോ കളർ ഫെതേഴ്സ് ആദ്യമേ വളരെ കുഞ്ഞിലെ തന്നെ വരും. അപ്പോൾ ഇത് ഫൈഡ് ചിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 18,000 രൂപ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മുടെ ഏവിയറി സെറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയ നേരത്താണ് ഇന്ന് ഈ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കത് ചെയ്യുന്നുണ്ടാവും, എന്നാലും ആ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു വ്ലോഗ് ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പലരും കണ്ടിട്ടുണ്ടാവും, ഒത്തിരി പേര് അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ലെറ്റ്സ് പ്ലേ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വ്ലോഗിങ് ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ കയ്യിരിക്കുന്ന യഗ്ഗു ആണ്, യഗ്ഗുവിനെ പറയാൻ മറന്നേക്കാം. ശരി.